ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അവഗണനയ്ക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ച നിവാസികൾ. വർഷങ്ങളായിട്ടും വെള്ളം വഴി വെളിച്ചം പട്ടയം എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതായതോടെയാണ് നാട്ടുകാരുടെ ഈ പ്രതിഷേധം. തിരഞ്ഞെടുപ്പുകൾ പലതും മാറി മാറി കടന്നുപോയി. ചിരിച്ച മുഖവുമായി എത്തി നിരവധി സ്ഥാനാർത്ഥികൾ വോട്ട് നേടി വിജയിക്കുകയും ചെയ്തു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ ജയിച്ചുപോയ ജനപ്രതിനിധികൾ ആരും പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതായതോടെ വോട്ടിന്റെയും വോട്ടർമാരുടെയും വില രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ നിവാസികൾ. ഇവിടെ 100 കുടുംബങ്ങൾ 60 താമസിക്കുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും വഴി വെള്ളം വെളിച്ചം പട്ടയം എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ വഴി വരേണ്ട എന്നാണ് ജനങ്ങൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത്. ഇലക്ഷന് മാത്രം ഇവരിങ്ങോട്ട് പോയി, ഒരു തവളയുടെ മാതിരി ഒരു തവള തവള കുളത്തിൽ നിന്ന് കയറി വരുന്നവർക്ക് അവർ വരും, വോട്ട് ചോദിക്കും, ഞങ്ങൾ കുത്തുക. ഇവിടെ വിവരമില്ലാത്തവരാണെന്ന് അവർ കരുതിയത്. ഇനി വിവരക്കേട് ഞങ്ങൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതായാലും കാണിച്ചു കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. വോട്ട് ചോദിച്ച ആരും ഇങ്ങോട്ട് വരണ്ട. ഈ ഭാഗത്തുള്ള പല പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരു പാർട്ടി നോക്കാണ്ട് ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനം. ഈ ഒരു നേതാക്കന്മാർ ഇങ്ങോട്ട് വരണ്ട, ഈ പരിപാടി കാണുന്ന ഒരു നേതാക്കന്മാർ ഈ ഭാഗത്തോട്ട് വരണ്ട. വന്നുകഴിഞ്ഞാൽ വോട്ട് കിട്ടാ കിട്ടുകയില്ല, കൊടുക്കുകയില്ല, അടിയും കിട്ടും, അടി മിക്കവാറും അടിയും കിട്ടും. മറ്റേ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും നരകവാദിയുടെ ദുർവിധി മാറാൻ നാട്ടുകാർ സ്ഥലം വിട്ടു നൽകിയിട്ടും ഈ റോഡിൽ ടാറിങ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വഴി കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. ജലനിധി പദ്ധതിക്കായി നാട്ടുകാർ കാശുകുറെ ചെലവഴിച്ചതല്ലാതെ 13 കുടിവെള്ളം ലഭ്യമാകാതായതോടെ നാട്ടുകാർ ഗ്ലാസ് സമരം തുടങ്ങിയെങ്കിലും 110 പിന്നിട്ടിട്ടും നടപടിയായിട്ടില്ല. അതിനാൽ ഈ പ്രദേശത്തെ വീടുകൾക്ക് മുന്നിൽ കുടിവെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വടിയിൽ ഗ്ലാസുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ റോഡിലെ ഒരു വൈദ്യുത പോസ്റ്റിൽ പോലും വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല. ബൈക്കിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കുണ്ടും കുഴിയും വെള്ളം വെള്ളം 12 12 വർഷമായിട്ട് ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിവിളക്കില്ല. ടാർ ചെയ്തില്ലെങ്കിലും മെറ്റിലിങ്ങെങ്കിലും നടത്തി തന്നാൽ ഞങ്ങൾക്ക് അത്ര ഉപകാരം ഒന്നുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ റോഡിൽ താമസിക്കുന്ന 100 കുടുംബങ്ങളിൽ 90 പേർക്കും പട്ടയം ലഭ്യമായിട്ടില്ല. നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും തിരഞ്ഞെടുക്കുന്ന ഈ ജനപ്രതിനിധികൾ അവരുടെ കടമ മറക്കുമ്പോൾ ഇതിനെതിരെ കണ്ണുതുറപ്പിക്കാൻ ഇത്തരമൊരു പ്രതിഷേധത്തിനാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കാത്തിരിക്കുകയാണ് 100 കുടുംബങ്ങൾ. നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും തിരഞ്ഞെടുക്കുന്ന ഈ ജനപ്രതിനിധികൾ അവരുടെ കടമ മറക്കുമ്പോൾ ഇതിനെതിരെ കണ്ണുതുറപ്പിക്കാൻ ഇത്തരമൊരു പ്രതിഷേധത്തിനാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കാത്തിരിക്കുകയാണ് 100 കുടുംബങ്ങൾ. വാഗ്ദാനങ്ങൾ ഇനി വില പോകില്ല. കാരണം വാഗ്ദാനങ്ങൾ കേട്ടു മടുത്തവരാണ് ഇവർ. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ മാത്രമേ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിക്കുകയുള്ളൂ എന്നാണ് ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ റോഡിൽ താമസിക്കുന്നവർ പറയുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCU News.